കഴിഞ്ഞ കുറച്ച് നാളുകളായി മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന കെ ടി ജലീലിന് വീണ്ടും വീണ്ടും തിരിച്ചടികൾ നേരിടേണ്ടി വരികയാണ്. എ ആർ നഗർ എന്ന് പറയുന്ന ബാങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് മകനും കള്ളപ്പണ നിക്ഷേപമുണ്ട് എന്ന ആരോപണവുമായി രംഗത്തുവന്ന പി കെ കുഞ്ഞാലിക്കുട്ടി ഇതിനെതിരെ തെളിവുകൾ ശേഖരിക്കുകയാണ് എന്ന രീതിയിലൊക്കെ പരസ്യമായി പ്രതികരണങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് കാലമേറെയായി. തുടർച്ചയായി ചർച്ചകൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പേര് ജലീൽ വലിച്ചിഴയ്ക്കുന്നുണ്ടായിരുന്നു. ഇതിനെതിരെ മുസ്ലിം ലീഗ് ഒക്കെ രംഗത്ത് വരികയും ചെയ്തു. പക്ഷേ എന്നാലും ജലീൽ തൻ്റെ പോരാട്ടം തുടരുകയാണ് എന്നാണ് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ജലീലിൻ്റെ ഈ പോരാട്ടങ്ങൾക്ക് കനത്ത തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് നടത്തിയ പ്രസ്താവന. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ ക്രമക്കേടും എ ആർ നഗറിലെ ബാങ്ക് ക്രമക്കേടുകളൊക്കെ പരിശോധിക്കണം എന്ന കെ ടി ജലീലിൻ്റെ പ്രസ്താവനയെ തള്ളുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. മുഖ്യമന്ത്രി പറയുന്നത് സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിൽ ആരോപണങ്ങൾ വന്നാൽ അത് അന്വേഷിക്കാനുള്ള ഏജൻസികളുണ്ട്, ആ ഒരു സമയത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ വലിച്ചിടേണ്ട കാര്യമില്ല എന്ന രീതിയിൽ രൂക്ഷമായി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് ഇ ഡി കെ ടി ജലീലിനെ ചോദ്യം ചെയ്തിരുന്നു, അതിനെ കൂടി പരിഹാസ രൂപേണ വലിച്ചിടുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി പറഞ്ഞത് കെ ടി ജലീലിനെ ഇ ഡി ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇ ഡിയിലുള്ള വിശ്വാസം ഒരുപക്ഷെ കെ ടി ജലീലിന് വർദ്ധിച്ചിട്ടുണ്ടാകും എന്നൊക്കെയാണ്. ഇത്തരത്തിൽ കടുത്ത നിരീക്ഷണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഇടതുപക്ഷ നേതാക്കളോ കെ ടി ജലീലോ പോലും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇതിനെ തുടർന്ന് ഫേസ്ബുക്കിലൂടെ മുഖ്യമന്ത്രി തനിക്ക് പിതൃതുല്യരാണെന്നും അതുകൊണ്ട് തന്നെ തന്നെ ഉപദേശിക്കാനും ശാസിക്കാനുമുള്ള അധികാരമുണ്ട് എന്നൊക്കെ രീതിയിൽ ഇതിനെ ഒന്ന് തണുപ്പിക്കാനുള്ള ശ്രമം കെ ടി ജലീൽ നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കെ ടി ജലീലിനെതിരെ സഹകരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി എൻ വാസവൻ അടക്കം രംഗത്ത് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായി കമൻ്റ് ചെയ്തിട്ടുണ്ടെന്നും അത് തന്നെയാണ് നിലപാടെന്നും കെ ടി ജലീൽ ഇത്തരമൊരു വിഷയം ഉന്നയിച്ച് തന്നെ സമീപിച്ചിട്ടില്ല എന്നും ഒക്കെയാണ് വാസവൻ പറയുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് തന്നെ ഇത്തരം എന്തെങ്കിലും ആരോപണം വന്നാൽ അന്വേഷിക്കാനുള്ള മാർഗങ്ങളുണ്ട് എന്നും വാസവൻ പറയുന്നുണ്ടായിരുന്നു. കെ ടി ജലീലിന് എന്തുകൊണ്ടാണ് ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത് എന്നറിയില്ല എന്ന് മന്ത്രിയും പറയുന്നതോടുകൂടി കെ ടി ജലീൽ ഏകദേശം ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ്. മുസ്ലിം ലീഗ് പറയുന്ന മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ വ്യക്തമായ മറുപടി നൽകിയ സ്ഥിതിക്ക് ഇനി തങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നും വഴിയിൽ കൂടി പോകുന്ന ആർക്കും കെ എസ് ആർ ടി സി ബസ് കല്ലെറിയും പോലെ പറയുന്ന ആരോപണങ്ങൾക്ക് തങ്ങൾക്ക് പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നും രൂക്ഷമായി തന്നെ മുസ്ലിം ലീഗും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ കെ ടി ജലീലിനെ ഒറ്റപ്പെടുത്തുമ്പോൾ കെ ടി ജലീലിന് പ്രതീക്ഷയുടെ കണികയായി വരുന്നത് കേരളത്തിലെ ബി ജെ പി ആണ് എന്നത് മറ്റൊരു കൗതുകം. എ ആർ നഗർ ബാങ്കിലെ ക്രമക്കേട് കേന്ദ്രം അന്വേഷിക്കണം എന്ന രീതിയിൽ ഇപ്പോൾ ബി ജെ പി സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. വിഷയത്തിൽ ഇ ഡി ഇടപെടണം എന്ന് തന്നെയാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൻ്റെ നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രാലയത്തിനൊക്കെ തന്നെ കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള എ പി അബ്ദുൾ കുട്ടിയൊക്കെ തന്നെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വരുന്നുണ്ട്. എന്തായാലും കെ ടി ജലീൽ ഈ വിഷയത്തിൽ ഏകദേശം ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ്. ഇ ഡിയെ കൂട്ടുപിടിക്കാൻ കെ ടി ജലീലിന് എപ്പോൾ തോന്നിയോ അതോടുകൂടി ഇടതുപക്ഷവും ഈ വിഷയത്തിൽ കെ ടി ജലീലിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സി പി എം തന്നെ ഔദ്യോഗികമായി കെ ടി ജലീലിനോട് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഇ ഡിയെ പിന്തുണച്ചുകൊണ്ട് കെ ടി ജലീൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയാണ് സി പി എം ഇപ്പോൾ കെ ടി ജലീലിനെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു. എന്തായാലും എ ആർ നഗർ ക്രമക്കേട് പുറത്തു കൊണ്ടുവന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയെ ജയിലിനുള്ളിലാക്കാമെന്ന കെ ടി ജലീലിൻ്റെ ശ്രമങ്ങൾക്ക് ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പോരാട്ടങ്ങൾ കെ ടി ജലീൽ ഒറ്റയ്ക്ക് നടത്തേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.